സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ ഇപ്പോൾ വന്ദേ ഭാരത് യാത്രകളുടെ ആരാധകരായി മാറിയിട്ടുണ്ട്. സമയത്ത് പുറപ്പെട്ട് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നത് തന്നെയാണ് വന്ദേ ഭാരതിന്റെ പ്രത്യേകത. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഒരു തവണ യാത്ര ചെയ്താൽ പതിവായി വിമാനത്തിൽ സഞ്ചരിക്കുന്നവർ പോലും പിന്നീട് യാത്ര ചെയ്യുന്നതിനായി വന്ദേ ഭാരത് എക്സ്പ്രസ് തിരഞ്ഞെടുക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു നിരീക്ഷണം. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നതിലൂടെ സമയലാഭമാണ് എടുത്തു പറയേണ്ടത്. നിരവധി സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ് വന്ദേ ഭാരത് ഓടുന്നത്. ദായിപ്പോൾ ബംഗളൂരു വഴി ചെന്നൈയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചു എന്നതാണ് പുതിയ വാർത്ത. മൂന്ന് നഗരങ്ങളെയും ബന്ധിപ്പിച്ചുള്ള ആദ്യ വന്ദേ ഭാരത് സർവീസ് വൻ വിജയമാണ് എന്ന് മാത്രമല്ല കുറഞ്ഞ സമയത്തിൽ ചെന്നൈ, ബംഗളൂരു, മൈസൂർ യാത്ര പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. യാത്രാസമയം ലാഭിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. യാത്രാ നിരക്ക് പരിഹരിക്കാൻ സ്പെഷ്യൽ വന്ദേ ഭാരത് ചെന്നൈയിൽ നിന്ന് സർവീസ് തുടങ്ങി. ചെന്നൈ, ബംഗളൂരു, മൈസൂർ ആരംഭിച്ചതിന് പിന്നാലെ ബംഗളൂരുവിലേക്കുള്ള യാത്രക്കാർക്കായി മൈസൂരിൽ നിന്ന് അതിരാവിലെ പുറപ്പെടുന്ന വന്ദേ ഭാരത് സർവീസ് എന്ന യാത്രക്കാരുടെ നിരന്തര ആവശ്യമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇതേ റൂട്ടിൽ രണ്ടാം വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത്. മൈസൂരുവിൽ നിന്ന് രാവിലെ 6 മണിക്ക് പുറപ്പെടുന്ന രണ്ടാം മൈസൂർ, ബംഗളൂരു, ചെന്നൈ വന്ദേ ഭാരത് 6 മണിക്കൂർ 25 മിനിറ്റ് യാത്രയ്ക്ക് ഒടുവിൽ ഉച്ചയ്ക്ക് 12:25 ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. AC ചെയർ കാറിന് 1200 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2295 രൂപയുമാണ് നിരക്ക്. കാറ്ററിംഗ് ചാർജ് കൂടി ഉൾപ്പെടുത്തിയ തുകയാണിത്. വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. ആദ്യം സർവീസ് ആരംഭിച്ച മൈസൂർ, ബംഗളൂരു, ചെന്നൈ വന്ദേ ഭാരത് ഉച്ച കഴിഞ്ഞാണ് മൈസൂരിൽ നിന്ന് പുറപ്പെടുന്നത്. ഉച്ചയ്ക്ക് 1:05 പുറപ്പെടുന്ന വന്ദേ ഭാരത് 6:15 യാത്ര ചെയ്ത് വൈകിട്ട് 7:20 ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. AC ചെയർ കാറിന് 1380 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2500 രൂപയുമാണ് നിരക്ക്. കാറ്ററിംഗ് ചാർജ് കൂടി ഉൾപ്പെടുത്തിയ തുകയാണിത്. ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. ചെന്നൈ, ബംഗളൂരു, മൈസൂരു വന്ദേ ഭാരതാണ് ചെന്നൈയിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന വന്ദേ ഭാരത്. രാവിലെ 5:50 ചെന്നൈ സെൻട്രലിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ 6:30 യാത്രയ്ക്കൊടുവിൽ ഉച്ചയ്ക്ക് 12:20 മൈസൂരുവിലെത്തും. AC ചെയർ കാറിന് 1265 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2400 രൂപയുമാണ് നിരക്ക്. കാറ്ററിംഗ് ചാർജ് കൂടി ഉൾപ്പെടുത്തിയ തുകയാണിത്. ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഇത് സർവീസ് നടത്തുക. ചെന്നൈ, ബംഗളൂരു, മൈസൂരു വന്ദേ ഭാരത് വൈകിട്ട് 5 മണിക്ക് ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട 6:20 യാത്രയ്ക്കൊടുവിൽ രാത്രി 11:20 മൈസൂരിലെത്തും. AC ചെയർ കാറിന് 1365 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2485 രൂപയുമാണ് നിരക്ക്. കാറ്ററിംഗ് ചാർജ് കൂടി ഉൾപ്പെടുത്തിയ തുകയുമാണിത്. വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. യാത്രക്കാർക്ക് പതിവിലും തിരക്കാണ് ഇപ്പോൾ വന്ദേ ഭാരതിൽ. വേനലവധി വന്നതും പെരുന്നാളും വിഷുവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ പടിവാതിക്കലെത്തിയതും തിരക്ക് കൂടാൻ ഇടയാക്കിയിട്ടുമുണ്ട്. സമ്മർ യാത്രകളിലെ തിരക്ക് പരിഗണിച്ച് സതേൺ റെയിൽവേ പ്രത്യേക വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നുമുണ്ട്. ചെന്നൈയിൽ നിന്ന് ആരംഭിക്കുന്ന സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ ഈ സീസണിലെ തിരക്കിന് ഒരു പരിഹാരമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വിമാനങ്ങളിലേതിന് സമാനമായ സൗകര്യങ്ങളോടുകൂടി ആധുനിക തീവണ്ടിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. 2019 വന്ദേ ഭാരത് ട്രെയിനിന്റെ ആദ്യ ഉദ്ഘാടനം നടത്തിയത്.